നാം ഓരോ സുഹൃത്തുക്കളും സ്വന്തമാക്കി യാത്ര തുടരുകയാണല്ലോ. ഇന്ന് നമ്മൾ ജാഗ്രത എന്ന സവിശേഷ ഗുണത്തെക്കുറിച്ച് ധ്യാനിച്ചാലോ? അതെ, വി ഫോർ വിജിലൻസ്, ജാഗ്രത. എന്താണ് ജാഗ്രത? തിരുവചന താളുകളിൽ ഈശോയുടെ പ്രഭാഷണങ്ങൾക്കിടയിൽ ഈശോ ഇടയ്ക്കിടെ പറയുന്ന കാര്യമാണ് സദാ ജാഗരൂകരായിരിക്കുമെന്ന്. ജാഗരൂകതയോടെ ഉണർന്നിരിക്കാൻ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ പ്രാർത്ഥനകൾക്കും നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്ന ഈശോ. അപ്പോൾ ജാഗ്രത എന്നാൽ പതിവിൽ കൂടുതൽ ആവശ്യമായ ശ്രദ്ധയാണ്, ഒരുക്കമാണ്, ഉണർവാണ് എന്ന് മനസ്സിലാക്കാം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തുറവിയും സന്മനസ്സും ഔദാര്യവും പ്രത്യേക ശ്രദ്ധയും ഇതിലുണ്ട്. കൂടാതെ തിന്മയ്ക്കെതിരെ പ്രലോഭനങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന നിശ്ചയദാർഢ്യവും ഇതിലുണ്ടെന്ന് പറയാം. ഒപ്പം തന്നെ ജീവിതത്തിൽ എപ്പോഴും ഉണർവോടെയിരിക്കുന്ന, സുബോധത്തോടെ പ്രവർത്തിക്കുന്ന, തീക്ഷ്ണതയോടെ കാത്തിരിക്കുന്ന ഒരവസ്ഥയും ഇതിലുണ്ട്. ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ശ്രദ്ധയും ഒരു അധ്യാപകനെ ശിശുഗണത്തിനു മേലുള്ള കരുതലും ഇതിൽ ഉൾപ്പെടുന്നു. എപ്പോഴും അലേർട്ടായിരിക്കുന്ന, സംഗതമായിരിക്കുന്ന ഒരു ഗുഡ് പൊസിഷൻ ഇതിലുണ്ട്. സാധാരണ ഭാഷയിൽ എവർ റെഡി ആയിരിക്കുക. കൂട്ടുകാരെ, നമുക്കും ഒഡീഷയുടെ പുൽക്കൂട്ടിലേക്ക് ജാഗ്രതയോടെ യാത്ര ചെയ്യാം. ജാഗരൂകരായിരിക്കുമേ. സുഹൃത്തുജപം. കുളിരാൽ വിറയ്ക്കുന്ന ഒഡീഷയെ ജാഗ്രതയുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. സൽക്രിയ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ജാഗ്രതയോടെ നിർവഹിക്കാം. എങ്ങനെ? പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ഉണ്ണീശോയ്ക്കൊരു സ്വെറ്റർ സമ്മാനിക്കാം. CHF Family Media.